ചമ്മോ ദേതും പോകാണോ? ഓൽക്കെട്ടിയാണ് നല്ലതു. ഈ അടുക്കളയിലും അടുപ്പിന്റെ മുന്നിലും പൊകഞ്ഞു തീരാനുള്ളതാ പെണ്ണിന്റെ ജീവിതം എന്ന സീരിയല ഡയലോഗ് കേട്ടപ്പോ എന്റെ ജീവിതം എങ്ങനാന്ന് നമ്മൾ വിചാരിച്ചില്ലേനു. ഓ, വല്ലാത്തൊരു പരീക്ഷണമായി പോയി ഇത്. ഏതായാലും വിറകടുപ്പിൽ വെച്ചുണ്ടാക്കുന്നത് ഇന്നത്തോടെ നിർത്തണോ. ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് എന്നെ കാര്യം ഏജൻസിയിലെ നമ്പർ എന്തെന്നാണോ സേവ് ചെയ്തിട്ടേ. ആരും വിളിച്ചു ബുക്ക് ചെയ്യാണ്ട് ഗ്യാസ് ഇട്ടൂലേനു. അങ്ങക്കും സ്വാഗതം. ഞാനേ ഫാത്തിമ സി എം ഇ കൺസ്യൂമർ കോഡി നമ്പറോ ഒന്ന്. അതെ. എന്ത് നല്ലൊരു പെണ്ണുങ്ങളങ്ങളെ ഒക്കെ അങ്ങോട്ട് പറഞ്ഞു തന്നെ. നല്ല ചാട്ടങ്ങൾ തീ ഒന്നും പറയണ്ട വിള. എന്ന് രാവിലെ ദോശ ഇട്ടപ്പുണ്ടല്ലോ ഗ്യാസ് തീർന്നുപോയി. നാളെ തന്നെ ഒരു കുറ്റി കൊണ്ട തരണേ. അതിൻ്റെ തവളെ ഞാൻ അങ്ങോട്ട് പറയുന്നൊന്നും എനിക്ക് കേൾക്കണ്ട. ഒരു ഫോൺ വിളിച്ചാൽ ആട്ട് കേൾക്കുകയും കൂടി മാണ്ടേ. അങ്ങോട്ട് എന്നെ അങ്ങനെ പറഞ്ഞിട്ടിരിക്കുക. പൂജയാണോ രണ്ടാണോ? അത് പോയി മതിലായല്ലോ. പൂജ അമർത്തിട്ട് രണ്ടമർത്തട്ടെ. നമുക്ക് അത്ര സുഭദിനൊന്നും അല്ല. ബുക്ക് അയക്കണേന്ന് തോന്നി. ഇതൊക്കെ എന്നെ പോലെ വിദ്യാഭ്യാസം ഏതാക്കും പറ്റൂ. മൂസകായി എങ്ങനെയാണ് കുടുങ്ങി പോകുകയും. വെറുന്നേലത്ത് വിറകടുപ്പ് കൂട്ടിക്കുന്നു. ഗ്യാസ് തീർന്നോ? ഒന്നും പറയണ്ട ചവളെ, ഗ്യാസ് തീർന്നി. ഞാനാ വിളിച്ച് ബുക്ക് ചെയ്യുന്നിപ്പോ. നല്ലോണം നോക്കിട്ടല്ലേ ബുക്ക് ചെയ്ത്. അതിന്റെ താപത്രം നോക്കാനീ. കൊറേ നമ്പർ അമർത്താൻ പറഞ്ഞു. ഞാൻ അതൊക്കെ അങ്ങോട്ട് അമർത്തി. ഏതിൽ അമർത്തിയാലും പൂജത്തിൽ അമർത്തരുത്. എന്താ പൂജത്തിൽ അമർത്തിയാലീ? പൂജ ഒരു കെണിയാണ്. പൂജക്കെണി എലിക്കണി എന്നൊക്കെ കേട്ടുകണി. ഇതിന്റെ പൂജക്കെണി ആരെ കെണി വെച്ച് പിടിക്കാൻ ഈ പൂജ്യോ? നമ്മളെ പോലുള്ള പാവങ്ങളെ കെണി വെച്ച് പിടിക്കാ. ഇയൊന്ന് തെളിച്ച് പറയുവിളേ, നമ്മ മനസ്സിലാണില്ല. ഫാത്തിമ ഇപ്പൊ അമർത്തിയത് പൂജ്യത്തിലാണെന്ന് വിചാരിക്കുക. അപ്പൊ അടുത്ത ഏപ്രിൽ വരെയുള്ള ഗ്യാസ് സബ്സിഡി ഫാത്തിമയ്ക്ക് നഷ്ടപ്പെടും. അതായത് 500 രൂപ ഗ്യാസിന് ചെലവാവുന്നെടുത്ത് 800 രൂപ വരെ കൊടുക്കേണ്ടി വരും. പൂജ്യവും രണ്ടും ഒരുമിച്ച് അമർത്തിക്കണേന്ന് തോന്നേ. അപ്പൊ ഗ്യാസ് ബുക്ക് ചെയ്യാൻ സബ്സിഡി ഉപേക്ഷിക്കാനുള്ള കീ ആണ് ഫാത്തിമ ഞെക്കിയത്. എന്ന് വെച്ചാൽ ഇനി ഇരട്ടി പൈസ തൊട്ടാലേ നമ്മൾ ഗ്യാസ് കിട്ടൂ. അതെ, ഇങ്ങനെ അറിയാതെ പൂജ അമർത്തിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് സബ്സിഡി നഷ്ടപ്പെട്ടിട്ടുണ്ട്. വല്ലാത്തൊരു കെണിയായി പോയല്ലോ സർക്കാർ. ഇതൊക്കെ നമ്മളോട് പറഞ്ഞിട്ട് മണ്ടേ ചെയ്യാനേ. പറഞ്ഞിട്ട് ചെയ്ത ആരെങ്കിലും പൂജ്യത്തിൽ അമർത്തോ? അതാണ് സർക്കാരിന്റെ തന്ത്രം. ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ഈ പണി ചെയ്തത്. ഓ, ഇമ്മാതിരി പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കുന്നവന്റെ തലയിൽ ഇടുത്തി വീഴണു. അല്ല രമണിയേട്ടിയെ, സത്യത്തില് ഈ സസ്പിടിയെ നമ്മൾ പോലുള്ള പാവങ്ങൾക്കുള്ളല്ലേ? അതെ, ഇങ്ങനെ സസ്പിടി മാണ്ടാ നിക്കാനുള്ള നമ്പറിൽ അറിയാണ്ട് നെക്കി പോണ നമ്മൾ പോലെ പഠിപ്പും വിവരം ഒന്നും ഇല്ലാത്ത നിങ്ങൾ അയക്കൂലേ. ഏതായാലും വിവരമല്ലാന്ന് ആദ്യമായിട്ടാ പാത്ത് പറയുന്നു. വിവരണ്ടെന്നാ വിചാരിച്ചെ. ഈ പാന മണ്ടത്തേരും പറ്റിയപ്പോ സംഗതി മനസ്സിലായി. ഇക്കിലേസം വിവരം കുറവാണ് ഇനി. ഏതായാലും മൂസ അത് അറിയുമ്പോ പാത്തിന് നല്ലോണം ചീത്ത വെക്കും. മൂസക്കായി ചീത്ത അറിയുന്നൊന്നും ഞാൻ കേൾക്കില്ല. ലേസം തുണി ചെവി തിരികിട്ട് എന്നാ മൂപ്പര മുമ്പിൽ തന്നെ പോണേ. പഠിച്ചോനാണ് നിങ്ങൾ അവിടെ എത്തിച്ച്. വിറകടുപ്പിൽ ഊതിയോ തിഞ്ച കണ്ണിന്ന് മുക്കുന്നൊക്കെ വെള്ളം വരലായിരുന്നു. ബില്ല് കാണുമ്പോൾ നിങ്ങളെ കണ്ണീന്ന് വെള്ളം കുടുക്കുടാന്ന് ഒഴുകും. നിങ്ങൾ വലിയ പൈസക്കാരായി പോയല്ലേ. സത്യം പറഞ്ഞ മൂസക്കായ്ക്ക് ലോട്ടറി അടിച്ചത് ഞാൻ വിചാരിച്ചു. എല്ലാ മാസവും 1400 രൂപ നിങ്ങൾ വേണ്ടെന്ന് വെച്ചത്. അന്നപ്പോ ഞാൻ പൂജ്യത്തിൽ നെക്കി പോയി ഉണ്ടാവും. അതുകൊണ്ട് സബ്സിഡിയും പോയി ഉണ്ടാവും. അത് നന്നായി. നമ്മളെ പോലത്തെ പൈസക്കാരല്ലാത്ത പട്ടിണി പാവങ്ങൾക്ക് ആ സബ്സിഡി ഉപയോഗപ്പെടുത്താലോ. നിങ്ങൾ വലിയൊരു രാജ്യസേവന ചെയ്തത്. നമ്മള് രാജ്യത്തിന് സേവനം ചെയ്യണം വിചാരിച്ച് ചെയ്തല്ല മണ്ടത്തേരും പറ്റി പോയതാ. അല്ലവനെ ഇനി അവൻ മാണ്ടാ നിക്കാൻ പറ്റുമോ? അടുത്ത 31 വരെ സബ്സിഡി തീർത്തും ഉപേക്ഷിച്ചിരിക്കുകയാണ്. സാമ്പത്തിക വർഷം കഴിഞ്ഞാലേ ഇനി സബ്സിഡിക്ക് അപേക്ഷിക്കാൻ പറ്റൂ.
യേശുദാസൻ പോലെ പാട്ട് പാടാൻ നമുക്കറിഞ്ഞൂടാ, കമലാസന്റെ മാതിരി ഡാൻസ് കളിക്കാനും അഭിനയിക്കാനും നമുക്കറിഞ്ഞൂടാ. സബ്സിഡി ഒഴിവാക്കുന്നതിലൂടെ നിങ്ങളുടെ പേരിപ്പോ ഈ മഹാപ്രതിഭകൾക്കൊപ്പമാണ്. കമലഹാസൻ, മണിരത്നം, യേശുദാസ്, ഫാത്തിമ സിയം എങ്ങനെയുണ്ട്? സബ്സിഡി ഒഴിവാക്കുന്നത് പോലുള്ള സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന സാധാരണ വീട്ടമ്മമാരാണ്. ഉദാഹരണത്തിന് നമ്മുടെ യാസ്മിനെ നോക്കൂ. യാസ്മിനെ അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്ത കുരിപ്പാണ് ഓളി. ഓളാ ഗ്യാസിന്റെ സബ്സിഡി വേണ്ടാന്ന് വെച്ച് എനിക്ക് അറിഞ്ഞൂടെ മോനെ. ഓള 50 rupees നീ പോയി കടഞ്ഞു വെച്ചോക്കും. തെരുവിലുള്ള ഐറ്റാൽ അർക്കീസ. നിങ്ങളെ പരിചയത്തിലുള്ള യാസ്മിന്റെ കാര്യമല്ല ഞാനീ പറയണത്. അല്ല, വടക്കേൽ ഇബ്രാഹിം കായിന്റെ കെട്ടിയോളി യാസ്മിന്റെ കാര്യല്ലേ? അല്ല, ബിസിനസ്കാരൻ അസീം പ്രിൻസിന്റെ ഭാര്യ യാസ്മിൻ, അവരുണ്ട് ഈ സബ്സിഡി വേണ്ടെന്ന് വെച്ച കൂട്ടത്തില്. ഓ, ഓൾക്കൊക്കെ എന്തേ തായ്ക്കൂടാത്തേ. ആ പെണ്ണുങ്ങളൊന്നും ജീവിതത്തിൽ ഗ്യാസിന്റെ കുറ്റി കണ്ടിണ്ടാവില്ല. 10 lakh പേരാണ് സബ്സിഡി വേണ്ടെന്ന് വെച്ച്. ബാക്കി പൈസ ഒക്കെ തന്നില്ലെങ്കിൽ ഇനി വലിയ പ്രശ്നം ഒന്നും വേണ്ട, പോയിക്കോളി. ഞാൻ ദിവസം എത്ര പൂജ്യത്തിൽ അമർത്തിട്ടാ ഓരോരുത്തർ വിളിക്കണേ. ഗ്യാസ് ബുക്ക് ചെയ്യുമ്പോ പൂജ്യം പാരാവുന്ന നമ്മക്ക് അറിഞ്ഞൂടായിനു. സസ്പീഡി അങ്ങനെ പോയി. പോവാനോ? എങ്ങോട്ട് പോവാൻ? ഇനി അടുത്ത കൊല്ലേ കിട്ടൂ സസ്പീഡി. എന്ന് വെച്ചാല് മാസം മാസം 1000 rupees ഗ്യാസിന് കാണണമെന്നില്ലേ? മാസത്തിൽ ഒരു കുറ്റി മാണം വേടാ. 4-5 നേരം ആ റിസ്മോനൊക്കെ തിന്നാൻ കൊടുക്കണേ. എന്റെ പിടിപ്പുകേടോണ്ടാണ് ഗ്യാസിന്റെ സബ്സിഡി നഷ്ടമായത്. അതുകൊണ്ട് ഇജ്ജി തന്നെ ആ 500 rupees ഉണ്ടാക്കണം. നമ്മൾ തുന്നിണ്ടാക്കും 500. തുന്നിണ്ടാക്കണ നോട്ടൊന്നും ആരും എടുക്കൂല. ചുരിദാറ് തുന്നി പൈസ ഉണ്ടാക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. എങ്ങനാലും വേണ്ടില്ല. ഗ്യാസിന്റെ സബ്സിഡിന്റെ കാര്യത്തില് 5 paisa നമ്മൾ എടുത്തിട്ടില്ല. കേന്ദ്ര സർക്കാരിനേക്കാളും വലിയ ചതിയനാണ് നിങ്ങളി. അറിയാത്ത പണി ചെയ്യാൻ പോയിട്ടല്ലേ. 5 paisa വിവരമില്ല. എന്നിട്ട് വലിയ പ്രൊഫസറാണെന്നാ ഭാവോ. ഇപ്പൊ നമ്മൾ ഒരു പാഠം പഠിച്ച് പൂജ്യത്തിൽ നെക്കരുതി. 500 rupees പാഠം ഗവൺമെന്റ് നമ്മളെ പഠിപ്പിച്ചേ. 500 അല്ല, 8 months വേണോ ഈ സബ്സിഡിന്റെ ഗ്യാസ് കിട്ടാൻ. അപ്പൊ 8×5=40, 4000 rupees പാഠം. നോക്കിക്കോളി, ഇതിനൊക്കെ നമ്മൾ പ്രതികാരം ചെയ്യും. എന്ത് പ്രതികാരം ചെയ്യാൻ പോണേ? എന്തെങ്കിലുമൊക്കെ ചെയ്യണോ? ചെയ്തില്ലെങ്കിൽ പാവങ്ങളോട് ചെയ്യുന്ന കൊടും ചതിക്കെതിരെ ഞാൻ ഉച്ചത്തെ പ്രതികരിക്കൂ.